വന്നു മാഷേ വന്നു. നിങ്ങള് സംഘപരിവാരത്തോടൊപ്പം നിന്നുകൊണ്ട് DYFI ആക്രമിക്കുന്നു, SFI ആക്രമിക്കുന്നു. ഒന്നുകില് പുലിക്കുട്ടികളെ പോലെ SFI പൊരുകുന്നതിനെ കുറിച്ച് കള്ളം പറയാതെ ഇരിക്കണ്ടേ? മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ SFI കുണുവാവകൾ നടത്തിയ സമരത്തെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ, എന്ത് സമരം നടത്തി എന്നാ പറയുന്നത്? പിന്നെ നിങ്ങളുടെ SFI കുണുവാവകൾ നടത്തിയ സമരത്തെ പറ്റി ഞങ്ങൾ പിണറായി വിജയന്റെ മുന്നിൽ പോയിട്ടാ സമരം ചെയ്യുന്നത്. നിങ്ങൾ സമരം ചെയ്യുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ മുംബൈയിൽ നിന്ന് വിമാനം കയറാൻ നിൽക്കുമ്പോൾ കോഴിക്കോട്ട് മലപ്പുറത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നിങ്ങൾ സമരം ചെയ്തു. ആരിഫ് മുഹമ്മദ് ഖാൻ ലാൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സമരം നിർത്തി പോവുകയും ചെയ്തു. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം, ചീട്ടീറാനുള്ള സമയമായല്ലോ. എന്താ ഇവര് പറയുന്നത്? ശ്രീ അനിൽകുമാർ വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പിടിച്ചു മാറ്റി, പിടിച്ചു മാറ്റിയിട്ട് തലയിൽ ചെരിച്ചിട്ട് വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുന്നു. വല്ലാത്തൊരു സ്നേഹമാണല്ലോ. വണ്ടി ഇടിച്ച് കൊലപ്പെടാൻ പാടില്ല, മറിച്ച് ചെടിച്ചട്ടി വെച്ച് തലക്കടിച്ച് ഞങ്ങൾ തന്നെ കൊല്ലും. വല്ലാത്ത സ്നേഹമാണ്, അത് കയ്യിൽ വെച്ചിരുന്നാ മതി. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണർ നടപ്പില്ല. മുറ്റത്തെ കിണർ നടപ്പില്ല, അത്ര തന്നെ. ചെടിച്ചട്ടി, ചെടിച്ചട്ടി കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ആക്രമിക്കുന്ന മുഖ്യമന്ത്രി കണ്ടോ? തനിക്ക് പിടി കിട്ടില്ലല്ലോ, യു ആർ എ ഫൂൾ. മുഖ്യമന്ത്രി അത് കാണുന്നില്ലല്ലോ. മുഖ്യമന്ത്രി കണ്ട കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. എനിക്ക് അതൊന്നും കാണാൻ പറ്റില്ല. ഇതിന്റെ ഒക്കെ മുഖത്തല്ലേ കണ്ണ്? അതെ, അതിനുശേഷം അദ്ദേഹം ടെലിവിഷൻ കാണില്ല, ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ മൂകനുമാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാനെ കുറിച്ച് ആക്ഷേപം ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ വരെ വന്നു. ചോദ്യം വന്നതിന് ശേഷവും അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഒന്ന് പരിശോധിച്ചു നോക്കാനോ അല്ലെങ്കിൽ തന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് ചോദിക്കാനോ ഉള്ള മര്യാദ പോലും കാട്ടാത്ത മുഖ്യമന്ത്രിയാണ്. സന്തോഷായി, നല്ല സന്തോഷമായി. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? എറണക്കേട് അച്ചിട്ടള അദ്ദേഹം വാഹനത്തിലിരുന്ന് ആ ജനാലയിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നത് മാത്രമേ കാണൂ, മറ്റൊന്നും കാണില്ല. അങ്ങനെയാണെങ്കിൽ കാര്യമായ കുഴപ്പമുണ്ട്. ശരിയല്ലേ? ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുണ്ടാ സംഘത്തിലെ സെക്യൂരിറ്റി ഓഫീസർ ഒരു ഗോപികൃഷ്ണൻ, അവനിന്ന് പറഞ്ഞു കടക്കലിൽ ചടയമംഗലം നിയമസഭയിലേക്ക് വരുമ്പോ കരിങ്കൊടി കാണിക്കാൻ നിന്നാൽ അങ്ങ് ചെത്തിക്കളയുമെന്ന്. താങ്കൾ വാഴയെ പറ്റിയൊക്കെ പറഞ്ഞു, വാഴ വെക്കുന്നതൊക്കെ വലിയ അശ്ലീലമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തിട്ട് കസേരയിൽ പോയി വാഴ വെച്ചത് SFI എന്ന് പറയുന്ന പ്രസ്ഥാനമല്ലേ സാർ? അത് കലക്കി പറഞ്ഞു. അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയ? ഇനി നാട്ടിൽ വാഴ, നിങ്ങളുടെ മന്ത്രിമാരുടെ പേരിലുള്ള വാഴയ്ക്ക് നല്ല വിലയുണ്ട്. സജീവ് ചെറിയാന്റെ പേരിൽ കേരളയിലുകാർ വാഴ ലേലം ചെയ്തപ്പോ ആ വാഴക്കൊലയ്ക്ക് കിട്ടിയത് 90,000 രൂപയാ. ശരിക്കും കിട്ടിയ? അത്രയ്ക്കുണ്ട് സാറേ നിങ്ങളോടുള്ള ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരുടെ പ്രതിഷേധം. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. മതി, പോട്ടെ, ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.